സുഭാഷ് എന്നും ഈ കുടുംബത്തിന്റെ നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഉള്ളവര് ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. നമ്മളൊരു പാവമാണേ. എടാ, ചില നേരം പാവം അവൻ, എന്നാലും നമ്മൾ അവനെ അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ഓ, എന്തൊരു അഭിനയായിരുന്നു അവന്റെ. കൊള്ളാം നിന്റെ ഭർത്താവ്. എന്തെങ്കിലും ഒന്ന് കാണാതെ സുഭാഷ് ഇങ്ങനെ ഒരു ത്യാഗി ആവില്ല. സുഭാഷ് കാരണം എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവനെ കള അറിഞ്ഞ് കളിക്കുക. കാത്തിരുന്ന് കാണാം. വസന്ത എന്നെ കൊല്ലാൻ വരുമ്പോ പ്രതിരോധിക്കണം. അവളെ കൊല്ലേണ്ടി വന്നാലും വേണ്ടില്ല, എനിക്ക് ജീവിച്ചേ പറ്റൂ. അവളെന്നെ കൊല്ലാൻ വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്നെ കൊല്ലാൻ വല്ല ആയുധം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നോക്കാം. വെട്ടിക്കൊല്ലാനായിരുന്നു പ്ലാൻ, ദുഷ്ടൻ. അവിടെ നിൽക്ക്. നിങ്ങക്കെന്നെ കൊല്ലണല്ലേ. അച്ഛ, എന്താ അച്ഛ? അവളല്ലേ കൊല്ലാവരുത്, അവളല്ലേ കൊല്ലാവരുത്. നിങ്ങളെ ഇന്ന് ഞാൻ അമ്മ
എന്താ നിങ്ങൾക്ക് എന്താ ഭ്രാന്തായ? അച്ഛനെ കൊല്ലാൻ നോക്കുന്നോ? എടി, നിന്റെ അച്ഛനായിരുന്നു എന്നെ കൊല്ലാൻ നോക്കിയത്. എന്നെ വെട്ടി കൊല്ലാൻ വേണ്ടി കത്തി കിടക്കിക്കടിയിൽ വെച്ചിരിക്കായിരുന്നു ദുഷ്ടൻ. ഞാനിത് കണ്ടെത്തിയത് എന്റെ ഭാഗ്യം, അല്ലെങ്കിൽ അങ്ങേരെന്നെ ഈ കത്തി കൊണ്ട് വെട്ടി കൊന്നേനെ. പിന്നെ അച്ഛനെന്തിനു ഓടി രക്ഷപ്പെട്ടത്? അതെ, ഞാൻ കൊല്ലാൻ വന്നതാണെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇല്ല മോളെ, അയാള് പോവില്ല. അയാള് വീണ്ടും വരും എന്നെ വെട്ടിക്കൊല്ലാൻ. പിടിച്ചതാ അയാളെ. അയാളെ കൊന്നിട്ടാണെങ്കിലും എനിക്ക് ജീവിക്കണം. അമ്മ, ഞാൻ കാണിച്ചു. അമ്മേ, ഞാനിവിടെ ഉണ്ടോന്ന് അറിയാനായിരിക്കോ ജെ കെ ഫ്ലാറ്റ് വാങ്ങാനെന്ന വ്യാജന ഇവിടെ വന്നത്? അപ്പൊ അയാള് പറഞ്ഞ വ്യവസായി ദിവാകരനായിരിക്കും. ഫ്ളാറ്റ് വിൽക്കാനെന്ന പേരിൽ ഞങ്ങൾ ഇവിടെ പിടിച്ചു നിർത്തി എന്നെ അവരുടെ മുമ്പിൽ എത്തിക്കായിരിക്കും പ്ലാൻ. എങ്ങനെയായാലും ജെ കെയുമായുള്ള കൃഷ്ണകുമാർ സാറിന്റെ ബന്ധം അപകടം. എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ജെ കെ എല്ലാം തുറന്നു പറഞ്ഞ അതോടെ തീരും. ജെ കെയുമായി ഒരു തരത്തിലും കൃഷ്ണകുമാർ സാറ് ബന്ധം സ്ഥാപിക്കരുത്. ഈ കച്ചവടം നടക്കരുത്. കൃഷ്ണകുമാർ സാറിനെ ഈ കച്ചവടത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റൂ. ജെനിഫർ, നാട്ടിലേക്ക് പോകാൻ പറ്റുന്നുള്ള സന്തോഷത്തിലല്ലേ? ദൈവം നമ്മുടെ കൂടെയുണ്ട്. തടസ്സപ്പെട്ടു നിന്ന ഫ്ളാറ്റ് വിൽപ്പന ഉടനെ നടക്കാൻ പോവാണല്ലോ. എനിക്കിതിനോട് ചെറിയ വിയോജിപ്പുണ്ട് സർ. എന്തിന്? ഫ്ളാറ്റ് വിൽപ്പന നടക്കുന്നു, കോമ്പൻസേഷൻ കോടതിയിൽ കെട്ടിവെക്കുന്നു, നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. ആ, അതായിരുന്നല്ലോ നമ്മുടെ മുന്നേയുള്ള പ്ലാൻ. അത് നടക്കാൻ പോകുന്നതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഞാൻ അന്വേഷിച്ചു. ഫ്ളാറ്റ് കച്ചവടത്തിനായി വന്ന ജെ കെ ഒരു തരികിടയാ. നമ്മൾ എന്തിനാ അങ്ങേരുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കുന്നത്? നമ്മളുമായിട്ടുള്ള ഇടപാട് ശരിയാണോ എന്ന് മാത്രം നോക്കിയാ പോരെ. എത്രയും വേഗം എനിക്കിവിടുത്തെ ബാധ്യത സെറ്റിൽ ചെയ്ത് നാട്ടിലേക്ക് പോകണം. എങ്കിലേ മരണനാടകം കളിക്കാൻ പറ്റൂ, എങ്കിലേ സച്ചിന്റെ കടം തീർക്കാൻ പറ്റൂ, എങ്കിലേ എന്റെ മോളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പറ്റൂ. ശരിയായിരിക്കാം, എങ്കിലും ഇയാളുമായിട്ടുള്ള ഇടപാട് വേണ്ടെന്ന് ഞാൻ പറയുന്നത്. കേരള പോലീസിന്റെ വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലുള്ള ആളാ ജെ കെ. ഈ ഇടപാടിൽ കുടുങ്ങിയ ഇതൊക്കെ നമുക്ക് പ്രതികൂലമായിട്ട് ബാധിക്കും. അയാള് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാളാ. മാത്രമല്ല, കള്ളപ്പണ ഇടപാടുകാരുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട്. നമ്മൾ എന്തിനാ സാർ ഇയാളുടെ വലയിൽ പോയി വീഴുന്നത്? മാന്യമായിട്ട് ഇടപാട് നടത്തുന്ന ആരെങ്കിലും നമുക്ക് അന്വേഷിക്കാം. ഇത് തലവേദന ആവുന്നുള്ള കാര്യം ഉറപ്പാ. സച്ചിന്റെയോ അനുപമയുടെയോ പേരിൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വേണം നമുക്ക് കച്ചവടം നടത്താൻ. അത് പെട്ടെന്ന് നടക്കും തോന്നുന്നുണ്ടോ സാർ? ഇവിടുത്തെ കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ. എന്താ ഒരു വഴി? എങ്ങനെയെങ്കിലും ഫ്ളാറ്റ് വിറ്റേ പറ്റൂ. സാറിന്റെ ഇൻഷുറൻസ് പേപ്പർ പണയപ്പെടുത്തിയാ ഇവിടുത്തെ ബാധ്യത സെറ്റിൽ ചെയ്യാനുള്ള ക്യാഷ് കിട്ടും. സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാ പിന്നെ സാറിന്റെ യാത്രയ്ക്ക് തടസ്സമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ വഴി ആലോചിക്കാം സാർ. ഫ്ളാറ്റ് വിൽപ്പന തൽക്കാലം മറന്നേക്കാം. സാറിന് നാട്ടിൽ പോകാനുള്ള വഴി ഞാനൊരുക്കിക്കോളാം. അതുപോലെ എനിക്കത് മതി. എങ്കിലും ജെ കെക്ക് വാക്കുകൊടുത്തു പോയില്ലേ ജെനിഫർ? അത് സാരമില്ല സാർ. സാറ് വിളിച്ച് ഫ്ളാറ്റ് വിൽപ്പന തൽക്കാലം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ മതി. വാക്ക് കൊടുത്തല്ലേ ഉള്ളൂ, അഡ്വാൻസ് കൈപ്പറ്റിട്ടൊന്നുമില്ലല്ലോ. ശരിയാണ്, ഞാൻ അദ്ദേഹത്തെ ഒന്ന് വിളിക്കട്ടെ. സാർ എന്റെ വഴിയെ നടക്കും. ഞങ്ങൾ ഉടനെ നാട്ടിൽ ചെല്ലും. ദീപ്തി മാഡത്തിനും ജെ കെക്കും ദിവാകരനും പിടികൊടുക്കാതെ ഇനി കേരളത്തിലാണ് എന്റെ കളി. അനുപമയും കുടുംബവും ഇല്ലാതാകുന്നവരെ വിനീത കളി തുടരും.
കൺഗ്രാറ്റ്സ് ഗ്രീനോ. താങ്ക് യു സർ. വീണ ഇന്നലെ കാണിച്ച ധൈര്യം മറ്റ് പെൺകുട്ടികൾക്കും പ്രചോദനമാണ്. ഈ സംഭവം മാധ്യമങ്ങളിൽ വരുന്നതിന് മുമ്പ് എന്റെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീണയെ ഒന്ന് നേരിൽ കാണണമെന്നും അഭിനന്ദിക്കണമെന്നും എനിക്ക് തോന്നി. സാമൂഹ്യ വിരുദ്ധരുടെയും പൂവാലന്മാരുടെയും അതിക്രമങ്ങൾക്ക് മുമ്പിൽ പെൺകുട്ടികൾ മുമ്പത്തേക്കാൾ ഇരയാകുന്നത് ഇപ്പോഴാണ്. ഇരയാകുന്ന പെൺകുട്ടികൾ പ്രതികരിക്കാതിരിക്കുന്നതും മാനക്കേട് ഭയന്ന് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാതിരിക്കുന്നതും ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്ക് വീണ്ടും ഇത്തരം പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരണയാവുകയാണ്. ഇവിടെയാണ് വീണ വ്യത്യസ്തയാവുന്നത്. വീണ തന്നെ ദ്രോഹിച്ചവനെ കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ ധൈര്യം കാണിക്കാൻ പെൺകുട്ടികൾ മുന്നോട്ട് വരണം. വീണയെ പോലെ എല്ലാവരും പ്രതിരോധിക്കാൻ തുടങ്ങിയാൽ തെറ്റ് ചെയ്യുന്നവനൊരു ഭയമുണ്ടാവും, ഇത്തരം കടന്നുകയറ്റങ്ങൾ കുറയും. വീണ ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് അഭിമാനവും മാതൃകയും പ്രചോദനവുമാണ്. ഇനി ദീപ്തി രണ്ട് വാക്ക് പറയും. ചെറുപ്പത്തിൽ ഞാൻ എങ്ങനെയാവാൻ ആഗ്രഹിച്ചോ അത് തന്നെയാണ് വീണ. ഇവളുടെ കണ്ണുകളിൽ നിറയെ സ്വപ്നങ്ങളുണ്ട്, മനസ്സ് നിറയെ നിശ്ചയദാർഢ്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അത് മതി ഒരു പെൺകുട്ടിക്ക് ജീവിത വിജയം നേടാൻ. ഇവളുടെ കണ്ണുകളിൽ നിറയെ സ്വപ്നങ്ങളുണ്ട്, മനസ്സ് നിറയെ നിശ്ചയദാർഢ്യമുണ്ട്, ആത്മവിശ്വാസമുണ്ട്. അത് മതി ഒരു പെൺകുട്ടിക്ക് ജീവിത വിജയം നേടാൻ. ചടങ്ങിനു മുൻപ് ഞാൻ വീണയോടും ചേച്ചിയോടും സംസാരിച്ചിരുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അനാഥരായ രണ്ട് കുട്ടികളാണിവർ. ഇവർ ടീച്ചറമ്മ എന്ന് വിളിക്കുന്ന സ്നേഹനിധിയായ ദേവക ടീച്ചറുടെ തണലിലാണ് രണ്ടുപേരും വളരുന്നത്. ശ്രുതിയുടെ വിവാഹം ഉറപ്പിച്ചു. രണ്ടു പെൺകുട്ടികൾ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുക. ആത്മബലമില്ലാത്തവർക്ക് ഇക്കാലത്ത് അതിന് കഴിയില്ല. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന തോന്നൽ, തനിയേ ഉള്ളൂ എന്ന ചിന്ത, പ്രതിരോധിക്കാനും ധൈര്യമായി ഇടപെടാനുമുള്ള ശക്തി ഇവർക്ക് നൽകിയത് ആ ചിന്ത തന്നെയാണ്. എല്ലാ നന്മകളും നേരുന്നു. നമുക്കിനി വീണയുടെ മറുപടി വാക്കുകൾ ശ്രദ്ധിക്കാം. എന്റെ ചേച്ചി ഒരു പാവമാണ്. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാ കരയാൻ മാത്രം അറിയാവുന്ന ഒരു പാവം. ചേച്ചി ആരെങ്കിലും വഴക്ക് പറഞ്ഞാ തിരിച്ചു പറയുന്നത് ഞാനാ. അതുകൊണ്ട് എന്നെ എല്ലാവരും കാന്താരി എന്നാ വിളിക്കുന്നേ. അഹങ്കാരി എന്നും പറയും. ഈ അഹങ്കാരത്തിലാണ് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളും പിടിച്ചു നിൽക്കുന്നത്. വീണയും ചേച്ചിയും തൊട്ട ആ കൈ വീണ വെട്ടു എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ശല്യങ്ങളില്ല. എന്നെ അറിയാത്തവനാണ് ഇന്നലെ എന്നെ ഉപദ്രവിച്ചത്. അതിനവൻ അനുഭവിക്കുകയും ചെയ്തു. ദീപ്തി മേഡം പറഞ്ഞത് ശരിയാ. ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് പ്രതിരോധിക്കാനുള്ള ധൈര്യം കിട്ടിയത്. അച്ഛൻ മരിച്ചപ്പോ കൂലിപ്പണി ചെയ്തിട്ടാ അമ്മ ഞങ്ങളെ വളർത്തിയത്. പെട്ടെന്ന് ഞങ്ങൾ അനാഥരാക്കി അമ്മയും പോയി. ആരുമില്ലാത്ത ഞങ്ങളെ പൂർഹോമിൽ പറഞ്ഞു വയ്ക്കാനാ നാട്ടുകാർ തീരുമാനിച്ചത്. അയൽവക്കത്തെ ഞങ്ങളുടെ ടീച്ചറമ്മ ഇത് തടഞ്ഞു. ഞാൻ വളർത്തിക്കൊള്ളാന്ന് പറഞ്ഞ് മക്കളെ പോലെയാ ഇന്ന് ഞങ്ങൾ വളർത്തുന്നത്. ഞങ്ങൾക്ക് അവരമ്മയാ, അവർക്ക് ഞങ്ങൾ മക്കളും. അമ്മ പകർന്നു തന്ന ധൈര്യവും സംസ്കാരവുമാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നത്.
അഭിനന്ദനം എന്റെ ടീച്ചറമ്മയ്ക്ക് അവകാശപ്പെട്ടതാ. ഞാൻ ആരാധിക്കുന്ന ഒരാളുണ്ട് ഇവിടെ, ദീപ്തി മാഡം. എന്റെ റോൾ മോഡലാണ് ദീപ്തി മാഡം. പത്രത്തിൽ നിന്ന് കിട്ടിയ ദീപ്തി മാഡത്തിന്റെ ഫോട്ടോ എന്റെ മുറിയിൽ ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ദീപ്തി മാഡത്തിനെ പോലെ ഒരു IPS ഓഫീസർ ആവണമെന്നാ എന്റെ ആഗ്രഹം. ദീപ്തി മാഡത്തിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നോട് ഇങ്ങനെയൊരു സ്നേഹം കാണിച്ച IG സാറിനും ഈ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവർക്കും നന്ദി. ഹലോ ജെനിഫ. അനുപമ മാഡം, ചില കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് ഞാൻ വിളിച്ചത്. കൃഷ്ണകുമാർ സാറ് ഇവിടുത്തെ ഫ്ലാറ്റ് വിൽക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പണയത്തിലാണ് വിൽക്കുന്നതിന് ഞാനെതിരല്ല, പക്ഷെ ഒരു ഫ്രോഡാണ് അതിന്റെ വിൽപ്പന കിടനിലക്കാരനായി നിൽക്കുന്നത്. ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ കൃഷ്ണകുമാർ സാറുമായിട്ട് സംസാരിച്ചു. സാറ് പിന്മാറും തന്നെയാണ് എന്റെ വിശ്വാസം. എങ്കിലും താൻ കൂടി ഇടപെട്ട് സാറിനോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞെന്ന് പറയാതെ വേണം സംസാരിക്കാൻ. ശരി, ഞാൻ സംസാരിക്കാം ജെനിഫ. എന്താ അനുപമയുടെ സൗണ്ട് എടറിയിരിക്കുന്നേ? സച്ചിൻ സാറ് പഴയപടി തന്നെയാണോ? കുടി നിർത്തിയില്ലേ? ഇല്ല, ഏത് സമയം കുടിയോ? വീട്ടിൽ പോലും വരുന്നത് വല്ലപ്പോഴുവാ. എങ്ങനെ വരും? മാഡത്തെ കുറിച്ച് അദ്ദേഹത്തിന് ചിന്തയേ ഇല്ല. ചിന്ത മുഴുവനും നരനെ കുറിച്ചായിരിക്കുമല്ലോ. മാഡം, എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്ത് ജെനിഫ? ഞാനിവിടുത്തെ ഒരു ഫ്രണ്ടിനെ കാണിക്കാനായി ഹോസ്പിറ്റലിൽ പോയിരുന്നു. യാദൃശ്ചികമായി ഞാൻ അവിടെ മെറിനെ കണ്ടു. ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഇറങ്ങി വരുമായിരുന്നു. അവളുടെ വയറ് ഇത്തിരി വീർത്തിട്ടുണ്ടോ എന്നൊരു സംശയം. അല്ല, ചിലപ്പോ അതിന്റെ സംശയം മാത്രമായിരിക്കും. അല്ല, അത് സംശയമല്ല, സത്യമാവാനുള്ള സാധ്യതയുണ്ട്. ലണ്ടനിൽ പോയി വന്ന ശേഷമാ സച്ചിൻ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടായത്. സച്ചിന്റെ കുട്ടി തന്നെ ആയിരിക്കും അവളുടെ വയറ്റിൽ വളരുന്നത്. തൽക്കാലം ഇതൊന്ന് സച്ചിൻ സാറിനോട് ചോദിക്കണ്ട കേട്ടോ. ഞാൻ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ ഒന്ന് അറിയട്ടെ. നരൻ ഗർഭിണിയാണോ എന്ന് ഒന്ന് സ്ഥിരീകരിക്കട്ടെ. മാഡം എടുത്തു ചാടി ഒന്നും പറയണ്ട. ഇല്ല, ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. ആരോടാടി സംസാരിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ ആരാ ഫോണിലെന്ന്? ഡാഡിയുടെ സെക്രട്ടറി ജെനിഫർ. ആ ഫോണിങ്ങന്ന്. ആ
ജെന്നിഫർ. പേടിക്കണ്ട സാറേ, നമുക്കിടയിലെ രഹസ്യങ്ങളൊന്നും ഞാൻ അനുപമ മാഡത്തിനോട് പറഞ്ഞിട്ടില്ല. നല്ലത്. ആ പിന്നെ ജെന്നിഫർ, നിനക്ക് മറ്റൊരു പേരുണ്ടോ? എന്താ പേര്? മറന്നല്ലോ. നാവിന്റെ തുമ്പിലുണ്ടായിരുന്നതാ. ഹലോ ജെന്നിഫർ, ഹലോ ഹലോ. കട്ടായല്ലോ. ഡാഡിയുടെ സെക്രട്ടറി അവള്. ദേ, എന്ന് വെച്ച് നീ ഏത് സമയം അവളോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളൊരു ജോലിക്കാരി മാത്രമാ. അധികം അടുപ്പമൊന്നും വേണ്ട. മനസ്സിലായല്ലോ. താമസിക്കുന്ന വി ഐ പികൾക്ക് അങ്ങനെ ഒരു എസ്കോർട്ട് കൊടുക്കേണ്ട ആവശ്യം എന്താ? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞ് എം എൽ എമാരെ മുഴുവൻ അവിടെ നിന്ന് മാറ്റും. ചേച്ചിന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വിളിച്ചോ.